വചനകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ജർമ്മൻ എഴുത്തുകാരനായ ഡബ്ല്യു ജി സെബാൾഡിൻ്റെ ഒരു കുറിപ്പ് ഇപ്രകാരമാണ്. യുദ്ധവും അഭയാർത്ഥികളും പലായനങ്ങളും വിഷയമാകുന്ന അയാളുടെ ഡയറി കുറിപ്പാണ്. ട്രെയിനിൽ കയറാനുള്ള തിക്കിനും തിരക്കിനും ഇടയിൽ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് തെറിച്ചു പോകുന്ന ഹാർബോർഡ് പെട്ടി, അതിലെ ചിന്നിച്ചെതിരെ കളിപ്പാട്ടങ്ങളോടൊപ്പം വെന്തു മരിച്ച ഒരു കുഞ്ഞിൻ്റെ ശരീരവും ഉണ്ടായിരുന്നു. വ്യോമാക്രമണത്തിൽ പൊള്ളി മരിച്ച കുട്ടിയെ അമ്മ കൂടെ കൊണ്ടുപോവുകയാണ്. ജീവിക്കുവാൻ സ്വന്തം നാടുപോലും കിട്ടാതെ പലായനം ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ സമാധാനത്തോടെ ജീവിക്കാൻ ഒരിടം കിട്ടുന്നത് പോലും എത്ര വലിയ സൗഭാഗ്യമാണെന്ന് പലപ്പോഴും തിരിച്ചറിയാറില്ല. യെശയ്യാവ് 40:30. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ശരീരത്തിന്റെ ബലം എന്ന് പറയുന്നത് കൃത്യമായ ഭക്ഷണ രീതികളിലൂടെ സമ്പാദിക്കുന്ന ഒന്ന് മാത്രമല്ല, മറിച്ച് തളരാത്ത ഒരു മനസ്സ് ദൈവത്തെ കാത്തിരിക്കുന്നവരുടെ മുതൽക്കൂട്ട് തന്നെയാണ്. ചുറ്റുപാടുകൾ ഏതൊക്കെ രീതിയിൽ അവർക്ക് പ്രതികൂലമായി തീർന്നാലും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവിടെ ഒരു പോരാളിയായി തീരുവാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. പഠിക്കുവാൻ ഒരു കാലം, ജോലി നേടുവാൻ ഒരു കാലം, പങ്കാളിയുണ്ടാകുവാൻ ഒരു കാലം, കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ഒരു കാലം, കൊച്ചുമക്കളോടൊപ്പം കളിക്കുവാൻ ഒരു കാലം എന്ന രീതിയിൽ ജീവിതം മാറ്റപ്പെടുമ്പോൾ എല്ലാ കാലത്തും യഹോവയെ കാത്തിരിക്കുക എന്നുള്ള ഉത്തരവാദിത്തം മറന്നു പോകരുത്. ബാല്യത്തിലും യൗവനത്തിലും മധ്യവയസ്സുകളിലും വാർദ്ധക്യത്തിലും എല്ലാ കാലവും കാത്തിരിക്കുവാൻ സാധിക്കും. ഒരാളെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ അയാളെ നമുക്ക് കാത്തിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം സന്ദർഭങ്ങൾ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ദൈവഭക്തി ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്നതും. നമുക്കുള്ളതെല്ലാം ഭാഗ്യങ്ങൾ തന്നെയാണ്. വെടിയൊച്ചകളോ ബോംബാക്രമണോ ഇല്ലാത്ത ഒരു നാട്ടിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ലേ? അത് തന്നെ വലിയ ഭാഗ്യമാണ്. അതുപോലും കിട്ടാത്ത ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഭൂമി തന്നെയാണിത്. വേദനകളെ എണ്ണുന്നതിന് പകരം നമ്മുടെ ഭാഗ്യങ്ങളെ എണ്ണുവാൻ സാധിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളിലൂടെ തുടരട്ടെ.